നമസ്കാരം ഒരിക്കൽ ചെയ്തതിന് ഫലം അനുഭവിച്ചേ മതിയാകൂ നല്ലത് ചെയ്താൽ നല്ല ഫലവും മോശം ചെയ്താൽ മോശ ഫലവും തന്നെ ലഭിക്കും ഭീകരവാദം വിതരണം ചെയ്തവർ ഇപ്പോൾ ആട്ട പോലും കിട്ടാതെ പാടുപെടുന്നു എന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് ദുരന്തങ്ങളുടെ ആഴം പാകിസ്ഥാനിൽ ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കുറയുന്നില്ല അതിന്റെ കാരണം പാകിസ്ഥാന്റെ പ്രവൃത്തി തന്നെയാണ് ഭീകരവാദം വിതരണം ചെയ്തവർ ഇപ്പോൾ ആട്ട കിട്ടാൻ പോലും പാടുപെടുന്നു എന്ന് പാകിസ്ഥാനെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിച്ചത് വെറുതെയല്ല കാരണം ഭീകരവാദത്തിന്റെ വിത്തുപാകാൻ പാകിസ്ഥാൻ അത്രത്തോളമാണ് ശ്രമിക്കരുത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു ദുരന്താവസ്ഥയിലൂടെ കടന്നു പോകുന്നതും സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയിട്ടും പട്ടിണിയിലും പരിവെട്ടത്തിലും നാട് പെടാപ്പാട് പാക് ഭരണകൂടത്തിന്റെ കയ്യിലിരിപ്പ് തിരിച്ചടികൾ സമ്മാനിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ സമീപനത്തെ ഇന്ത്യ ശക്തമായി വിമർശിക്കുകയാണ് നയാ പൈസ ഇല്ലെങ്കിലും ശക്തി കൂട്ടാനും തീവ്രവാദികൾക്ക് ഒളിത്താവളം ഒരുക്കാനും പാകിസ്ഥാൻ മുന്നിൽ തന്നെയുണ്ട് ഇന്ത്യയുടെ പോലും പാകിസ്ഥാനെ കണ്ടുപോകരുത് എന്ന് ഇന്ത്യ പറയുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് മറ്റൊരു സമ്മർദ്ദങ്ങൾക്ക് മുന്നിലും ഇന്ത്യ വഴങ്ങില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന അഞ്ചു വർഷം സുപ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ എല്ലാ കാര്യത്തിലും ഇന്ത്യ മുന്നിൽ തന്നെയാണ് ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സന്തോഷത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയാൻ പോലും പാകിസ്ഥാൻ അർഹതയില്ല സ്വന്തം രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴും പട്ടിണിയിൽ നട്ടം തിരിയുമ്പോഴും ഭീകരവാദത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആയുധങ്ങൾ വാറിക്കൂട്ടുന്ന ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത് നിലവിലെ ആഗോള സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും മുന്നിൽ തന്നെയാണ് ശക്തവും സുസ്ഥിരവുമായ ഭരണകൂടമാണ് ഇന്ത്യയുടേത് സർവ ഇന്ത്യ പുരോഗതി കൈവരിക്കുകയാണ് പ്രതിരോധത്തിൽ ഇന്ത്യ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് പണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധത്തിന് ആയുധം ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ അല്ല ഇപ്പോഴുള്ളത് ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ഇന്ത്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രഹ്മോസ് അടക്കമുള്ള വമ്പൻ ആയുധങ്ങൾ ഹൈടെക് ആയുധങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ആത്മനിർഭർ ഭാരതിലൂന്നി ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിതികൾക്ക് വലിയ സ്വീകാര്യതയാണ് ലോകം ഒട്ടുക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഇന്ത്യയുടെ മതിപ്പ് ഉയരുകയാണ് എന്ന് വേണം പറയാൻ അയൽ രാജ്യങ്ങളിൽ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ ഇന്ത്യ മുന്നിലാണ് ശത്രുരാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഞൊടിയിടയിൽ ചാരമാക്കാൻ ഇന്ത്യയ്ക്ക് ഇപ്പോൾ അനായാസം സാധിക്കും അതിർത്തിക്കകത്തും പുറത്തുമുള്ള ലക്ഷ്യങ്ങൾ നിഷ്പ്രയാസം കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിവുണ്ട് എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് വെറുതെയല്ല തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നിരവധി ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിനും ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഭീകരരെ പിടികൂടുന്നതിനും ഇന്ത്യൻ സൈന്യം മികവുറ്റ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് കാത്തു സംരക്ഷിക്കാൻ ജനങ്ങളുടെ സുരക്ഷ തീർപ്പാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഏതറ്റം വരെയും പോകും എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഓരോ ദുഷ്ടശക്തികൾക്കും ഇന്ത്യയെ കീഴ്പ്പെടുത്താനാകില്ല അതിന് ഇന്ത്യ അനുവദിക്കില്ല എന്തായാലും ആരും സഹായിക്കാനില്ലാതെ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ് പക്ഷെ അഹങ്കാരത്തിന് കുറവില്ല എന്നതാണ് ഒരു വിഭാഗം ആവർത്തിച്ചു പറയുന്നത് ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം